Ha! Ushuidari! Come in. Ticket, please. Ticket illa. Adanda? Endeyil cash illa. Pinne endine nadu valinjeridu. Iyala kuduma pe Indian Railway nanu. Bike re comedy sir. Bike re comedy anu. Idumari orenu divasam valinjeru sir. Evadekya gutti? Medigirike. Medigiriyo? Idu medigirike pogula. Aaranhalli irangi bus pidichu ponu. Ticket fine cheerthu 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്ത പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാർ തടവോ? നമ്മൾ തമ്മിലോ പോലീസ് തടവുന്നു. അയ്യോ അത് വേണ്ട, 2 ടിക്കറ്റ് എടുത്തോ. രണ്ടാൾക്കോ? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പെട്ടി കൊള്ളിക്കും. ഇതെന്റെ വകയിലുള്ള ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? ആ അവര് പറഞ്ഞില്ല, അത് തന്നെ. ആ അത് തന്നെ തൊട്ട് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലോ സാറേ. എന്നാ കാശ്. ബാക്കി ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം? 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എൻ്റെ ബന്ധുവാണോ? ഭാര്യയാണോ? എൻ്റെ പെങ്ങളാണോ? അമ്മയാണോ? അറ്റ്ലീസ്റ്റ് എൻ്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ലേട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചരനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? మనుషత్వం. అలా చరణదదు మెటతే ఏమండి, నాకు అర్థమైనా చెప్పండి. అరే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ അതിന് ഭാഷയില്ല. ഓ ഇപ്പഴാ മനസ്സിലായത് 1450 രൂപ 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദി. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും ടാക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ ഒന്നുമില്ലേ? ആയിക്കോട്ടെ. ആയിരത്തി 450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ എടോ കാശ് ഞാൻ അയച്ചു തരാം. 1500 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എനിക്കിത് എന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് എന്നെ ഒന്നുമില്ല. എന്റെ അമ്മോ അല്ല, അറിയേണ്ട കാര്യമുണ്ടായിട്ട് ചോദിക്കല്ല, കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ആ പോലീസുകാരോട് എന്തൊക്കെ പറഞ്ഞിട്ടല്ല, കണ്ണിക്കണ്ട പോലീസുകാരോട്. ഓ എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്തു വേണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, കുറെ നേരം തന്നെ തൊഴുന്നു. ഞാൻ എന്താണോ ഹനുമാൻ സമയം എഴുതിട്ട് പോടോ. അവന്റെ മുമ്പിട്ട് തൊഴുകല്. ഞാനൊരു കല്യാണത്തിന് പോവാ. ആരുടെ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ. അച്ഛന്റെ? അത് അമ്മായിപ്പന്റെ? ഞാൻ സ്നേഹിക്കുന്ന ആളുടെ. കാമോന്റെ? താനെന്നെ കളിയാക്കാണ്. എന്റെ 1450 രൂപ 50 പൈസ കുട്ടി തരണ്ട. ഞാൻ വല്ല അനാഥാലയത്തിലും കൊടുത്തു എന്ന് കരുതിക്കോളാം. അല്ലെങ്കിൽ എൻ്റെ അതിന് കളഞ്ഞു പോയെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ കാശിൻ്റെ കാര്യം ഓർത്ത് ദേവി ഇത് കുട്ടിക്കരയരുത്. ഞാൻ തന്നെ കളിയാക്കിയതല്ല. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തില. ഫെലിക്സ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ കല്യാണാണെന്ന് കേട്ടു. സത്യം അറിയാനാ പോന്ന്. അമ്മേ, അയ്യോ. അമ്മൂമ്മയും കൊച്ചുമ്മനും കൂടെ ഉമ്മം വെച്ച് കളിക്കേ. ഭഗവാനെ, എനിക്കെങ്ങനെ ഒരു അമ്മൂമ്മ ഇല്ലാതായി പോയല്ലോ. കൊണ്ട് ഓർഡർ പോലെ അവളുടെ ഒന്ന് വേഗം വാ. കുപ്പി കളഞ്ഞിട്ട് ചാടി കേറ്, വേഗം കേറ്, ഓടി വാ. ബാഗ് വിടില്ലാട്ടാ, ബാഗ് വിടില്ല. ഇവളെന്നെ ഇവിടെ ഇറക്കി അടങ്ങുള്ളൂ. മറുപടി തരാൻ ബട്ടക്സിന്റെ ബട്ടൺസ് പോയെന്നൊരു ഡൗട്ട്. ട്രെയിൻ പോയി ആണോ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. താനെന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളമെടുക്കാൻ. വെള്ളം അടിക്കാനോ? ഇത്ര രാവിലെ കുടിക്കാൻ വെള്ളം എടുക്കാൻ? തനിക്ക് കൊട്ട വെട്ടിക്കാൻ ട്രെയിനെ വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? വല്ലവരെ എടുത്തോണ്ട് പോയാലോ? പിന്നെ വല്ലവർക്ക് ഇത് തന്നെയല്ലേ ജോലി. ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ. നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകണ്ടാന്ന് എഴുതി സഹായിക്കാൻ ഇറങ്ങിയെന്നെ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സോറി സാറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നും പേക്കെടുത്ത് തുപ്പ്. കൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ സാറേ, ഇനി ഇപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. എന്നാ അതിൽ പോവാലോ. അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ, ഈ ആലനഹള്ളിക്ക് അടുത്ത വണ്ടി എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ. താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ തൊങ്ങി കളിക്കാം. കളിക്കണോ? കളിക്കണോ? കൂടറോ? 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 എന്താ തിരക്ക്? ഞാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? ഞാൻ വാലും തലയൊന്നും ഇല്ലാത്തവരാ. താനൊന്ന് പോയേ, എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണക വണ്ടി പോരും. ഞാൻ കൊറേ കോരിത്തരാം, മതിയാ? അത് താൻ തിന്നാ മതി. സാറേ സാറേ, ഇവിടെ അടുത്ത് കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇവിടെ ഒന്നും കിട്ടുകയില്ല. അമ്പലക്കവരെ പോയാ വല്ലതും കിട്ടും. പോണ്ടാറത്തിന് വെള്ളം കുടിക്കാൻ ഇറങ്ങാൻ കിട്ടിയ സ്ഥലം. നമുക്ക് പോയി വല്ലതും കഴിക്കാന്നേ. വാ വാ, വെള്ളം വെള്ളട്ട് ഇറങ്ങിയിരിക്കുക വേറൊരു പിശാശ്. അയ്യോ, ഇത് ഗോപാലകൃഷ്ണല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണ